ഹായ് ഓൾ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശീലമാക്കേണ്ട, ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു യൂസ്ഫുൾ ഹോം റെമഡിയാണ്. സ്കിപ്പ് ചെയ്ത് ആരും കാണരുത്. ഈ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് നമുക്ക്. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. COVID-19 സെക്കൻഡ് സ്റ്റേജ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് വരുന്നത് ഓക്സിജൻ ലെവൽ താഴ്ന്നു പോകുന്നതാണ്. നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ നോർമൽ ലെവൽ 95 ആണ്. അത് 90-ൽക്ക് താഴുമ്പോഴാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തുന്നത്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ കെയറാണ് ആവശ്യമായിട്ട് വരുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത്, ഹോസ്പിറ്റലിൽ ബെഡ് അവൈലബിലിറ്റി നന്നായിട്ട് കുറവാണ്. ഹോസ്പിറ്റലുകളിൽ വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള ആളുകളെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു മെഡിസിനായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. വളരെ ചെറിയ 4 സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓക്സിജൻ ലെവൽ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് അയമോദകം, ഗ്രാമ്പു, കർപ്പൂരം, യുക്കാലിപ്സ്. ഇത്രയും 4 സാധനങ്ങൾ മാത്രം മതി നമുക്ക് 100% വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത. നോർത്ത് ഇന്ത്യൻ ആളുകൾ വളരെയധികം ഉപയോഗിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. അവരിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിനാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതധികം പ്രചാരത്തിലൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇന്നത് അത്യാവശ്യമാണ് നമ്മൾ ഈ ഒരു കൺട്രിയിൽ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു മെഡിസിൻ, അതായത് ഓക്സിജൻ കീ ഉണ്ടാക്കണം. എല്ലാവരും വീട്ടിലും ഇത് തയ്യാറാക്കണം. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഇവിടെ പറയാം. ആദ്യം നമുക്ക് യൂക്കാലിപ്സിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ യൂക്കാലിപ്സ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിനെ കുറച്ച് തരും. അതുപോലെ തന്നെ ശ്വാസനാളത്തിലുണ്ടാകുന്ന ബ്ലോക്കുകളൊക്കെ കുറയ്ക്കും. അടുത്തത് നമുക്ക് വേണ്ടത് ഇതിലേക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു ക്ലോത്താണ്. കോട്ടൺ ക്ലോത്താണ് ഇതിലേക്ക് വേണ്ടത്. കോട്ടൺ വൈറ്റ് ആണെങ്കിൽ ബെറ്ററാണ്. വൈറ്റ് ഇല്ലെങ്കിൽ ഏതും എടുക്കുക. പുതിയത് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വൈറ്റ് കളറോ നല്ല കോട്ടൺ ക്ലോത്തായിരിക്കണം. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി ഒരു കീ ആക്കാനുള്ള പരുവത്തിലുള്ള പീസാക്കി വെക്കണം. അടുത്തത് നമുക്ക് വേണ്ടത് അയമോദകമാണ്. ഈ അയമോദകത്തിലെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ലെൻസിലുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കും. ലെൻസിലുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കും. അടുത്ത വരുന്നത് ഗ്രാമ്പുവാണ്. ഈ ഗ്രാമ്പുവിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അടുത്തത് ഇനി കർപ്പൂരകമാണ്. കർപ്പൂരകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകളെ ഇല്ലാണ്ടാക്കും. ചെറിയ ബ്ലോക്കുകളെ കുറയ്ക്കുവാനും അത് തുറക്കുവാനും ഒക്കെ ഉള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണിത്. ഇത് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു മെഡിസിനും കൂടിയാണ്. ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അപ്പോൾ ഇതാണ് ഈ 4 മെഡിസിൻസിൻ്റെയും കോമൺ ആയിട്ടുള്ള
മെഡിസിനൽ യൂസസ്. പിന്നെ വേണ്ടത് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കീ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ക്ലോത്താണ്. ഞാൻ പറഞ്ഞല്ലോ മുമ്പ് നല്ല വൈറ്റ് കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറായാലും കുഴപ്പമില്ല. ഞാനിവിടെ വൈറ്റ് ക്ലോത്ത് എടുത്തു, നന്നായിട്ട് വാഷ് ചെയ്തു, അതിനെ സ്ഥിരമൊക്കെ ഇട്ട് അതിനെ ചെറിയ പീസസാക്കി വെച്ചു. ഞാനിവിടെ ചെറിയ കീയാണ് ഉണ്ടാക്കുന്നത്. അത് കീ ആക്കിയതിന് ശേഷം നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറോ അല്ലെങ്കിൽ ഇതേപോലെ ബാഗോ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചാൽ കുറേ നാൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു കീയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. 3 ഗ്രാമ്പു വേണം. അതുപോലെ തന്നെ 3 കർപ്പൂരം, 3 ചെറിയ പീസ് കർപ്പൂരം മതി. കർപ്പൂരത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പം അത് ചെറിയ ഒരു അലർജി പോലുള്ള സംഭവങ്ങൾ ചിലർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർപ്പൂരത്തിൻ്റെ ക്വാണ്ടിറ്റി ചെറിയ പീസാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പോലെ 3 ചെറിയ പീസ് മതി. പിന്നെ വന്നിട്ട് അയമോദകമാണ് വേണ്ടത്, അതൊരു 1/2 ടേബിൾ സ്പൂൺ. പിന്നെ വന്നിട്ട് വേണ്ടത് നമുക്ക് യൂക്കാലിപ്സ്. അപ്പോൾ യൂക്കാലിപ്സ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് വേണ്ടി മാത്രം. നമ്മളിപ്പോൾ സഡൻലി ഇപ്പം നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്യാനാണെങ്കിൽ മാത്രം യൂക്കാലിപ്സ് ഒഴിക്കാം. അല്ലാത്ത സമയത്ത് ഇതെല്ലാം ഞാൻ ചതച്ചിട്ടാണ് കേട്ടോ വെച്ചത്. ഇതൊന്നും നന്നായിട്ട് ചതച്ചു, അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഗുണം കൂടുതൽ കിട്ടും. അങ്ങനെ ഈ ഒരു ചെറിയ കീ ഉണ്ടാക്കി വെച്ചു. ഇതിൽ ഞാൻ യൂക്കാലിപ്സ് ഇപ്പോൾ സഡൻലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കീ ഉണ്ടാക്കിയത്. ഈ ഒരു കീ 3 മണിക്കൂർ ഒരാൾക്ക്, ആ ഒരു ആൾ യൂസ് ചെയ്ത കീ മറ്റൊരാൾ യൂസ് ചെയ്യരുത്. ഈ ഒരു കീ 3 മണിക്കൂർ കൊണ്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ഒരു കോട്ടലിൽ 2-3 തുള്ളി മാത്രം മതി. അത് പെട്ടെന്നുള്ള ഒരു ഉപയോഗത്തിന് വേണ്ടിയാണെങ്കിൽ നമുക്കൊരു പഞ്ഞിയിൽ 3-4 തുള്ളി മതി യൂക്കാലിപ്സ്. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു കീ ഉണ്ടാക്കി മൂക്കിൽ നേരെ വെച്ച് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം. ഒരു 3 മണിക്കൂർ കൂടുമ്പം ഇത് ഒരു കീ നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാം. ഇനി നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലും നമ്മൾക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ ഒരു കീ പോക്കറ്റിൽ ഒരു പോളിത്തീൻ കവറിലൊക്കെ സൂക്ഷിച്ചാൽ ഏറ്റവും ബെറ്ററാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വസിക്കുന്നതോടൊപ്പം ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ, അതായത് കർപ്പൂരം, അയമോദകം, ഗ്രാമ്പു, യൂക്കാലിപ്സ്, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ ബാക്ടീരിയയെ ഇല്ലാതാക്കാൻ ഒരുപാട് ഒരു കഴിവുള്ള ഒരു മെഡിസിൻസാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിയെടുക്കാനും നമ്മൾ പുറത്ത് പോയി വരുമ്പോഴും എപ്പോഴും നമുക്ക് ഈ ഒരു ഓക്സിജൻ ലെവൽ താഴ്ന്നത് കൊണ്ട് മാത്രം ഇത് യൂസ് ചെയ്യണമെന്ന് അല്ല, സ്ഥിരമായിട്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള, അതായത് നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ നമ്മളെപ്പോഴും കൈ വാഷ് ചെയ്യണം, ഫേസ് വാഷ് ചെയ്യണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ ഒരു കൊറോണ വൈറസ് അത്ര ഒരു ഈ ഒരു സിറ്റുവേഷൻസിൽ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു കീ നമ്മൾക്ക് തരുന്ന ഉപകാരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കൊറോണ വൈറസ് നമ്മുടെ ശ്വാസനാളത്തിൽ എത്തി ഒരു 3 മണിക്കൂറിൻ്റെ ശേഷമാണ് നമ്മുടെ ശരീരത്തിലേക്കൊക്കെ വ്യാപിക്കുക. അതുകൊണ്ട് നമ്മൾ വന്ന ഉടനെ തന്നെ ഈ ഒരു കീ എടുത്തിട്ട് നന്നായിട്ട് ബ്രീത്തിങ് ചെയ്തു കഴിയുമ്പോൾ ഈ ഒരു വൈറസിനെ തുരത്താൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കീയാണ്. അതുപോലെ ഇതിപ്പോൾ കൊറോണ വന്നവർക്കും ഓക്സിജൻ ലെവൽ താഴ്ന്നവർക്കും മാത്രമല്ല, എല്ലാവർക്കും ഇത് വീട്ടിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, വളരെ ഫലപ്രദമായെന്നും കരുതുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു മഹാമാരിയെ എടുത്തു കളയാൻ സന്നദ്ധരായിരിക്കുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.